اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والصابرين والصابرات والخاشعين والخاشعات والخاشعين والخاشعات والمتصدقين والمتصدقات والمتصدقين والمتصدقات والصائمين والصائمين والصائمات والصائمين والصائمات والحافظين فروجهم والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ എല്ലായ്പ്പോഴും ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിനല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ കൃത്യസമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ നിർബന്ധ ബാധ്യതയാണ് എന്ന ബോധത്തോടുകൂടി നിർവഹിക്കാൻ വേണ്ടിയും പാടുപെടുക. അതിനും റബ്ബ് സഹായിക്കട്ടെ. നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചുകൊണ്ട് ഇസ്ലാമിക പർദയിൽ ചടഞ്ഞൊതുങ്ങി റബ്ബിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. അതിനും റബ്ബ് അവർക്ക് സഹായിക്കട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ നട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ ഓരോരുത്തരും മനക്കെടുക, പാടുപെടുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. മക്കയിലും മദീനയിലും താമസിക്കുന്നവർ ആ ഭൂമിയുടെ പവിത്രതയെ, ബഹുമതിയെ, ബഹുമാനത്തെ പരിഗണിച്ച് ആ ഭൂമിയിൽ ചെയ്യുന്ന തെറ്റ് നന്മകൾക്ക് റബ്ബ് പ്രതിഫലം കൂടുതലായി വർദ്ധിപ്പിച്ച് നൽകുന്നത് പോലെ അതിൽ വെച്ച് ചെയ്യുന്ന തിന്മകൾക്കും കട്ടികൂടുമെന്നത് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ആ നാടുകൾ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് അവകളിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിന്റെ പ്രീതി കരഗതമാക്കുവാനും അവന്റെ സാമീപ്യം നേടുവാനും ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനെല്ലാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായസ്സും ആരോഗ്യവും നമുക്കേവർക്കും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങൾ. ആദ്യ ക്ലാസ്സിൽ അഖാഇദ് വിശ്വാസപരമായ കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ ഇബാദാത്ത് ആരാധന കർമ്മങ്ങളെ കുറിച്ചും, മൂന്നാമത്തെ ക്ലാസ്സിൽ മുആമലാത്ത് ഇടപാടുകളെ കുറിച്ചും, നാലാമത്തെ ക്ലാസ്സിൽ അൽ അഖ്ലാഖ് വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ചും. ഈ രൂപത്തിലായിരുന്നു നാം വഴിക്ക് വഴിയായിട്ട് വർഷങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടക്ക് സീസണുകൾ ആസന്നമാകുന്ന വേളയിൽ സന്ദർഭോചിതമായി പറയേണ്ടതായ കാര്യങ്ങൾ ഇവിടെ ഉണർത്താറുണ്ട് എന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് സന്ദർഭോചിതമായി ഇന്ന് ഫാമിലി ക്ലാസ് റമദാനിന് മുമ്പ് തൽക്കാലം നിർത്തിവെക്കുന്നു എന്നത് നിങ്ങൾ അറിയുന്ന വാർത്തയും ആണ്. ഈ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി നടക്കുന്ന ക്ലാസ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ, തൗഫീഖ് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്താൽ വിശുദ്ധ റമദാനിനോട് വിട വാങ്ങിയ ശേഷം വരുന്നതായ ബുധനാഴ്ചയായിരിക്കും. ആ സന്ദർഭത്തിലായിരിക്കും ഫാമിലി സഹിതം സമ്മേളിച്ചു കൊണ്ടുള്ളതായ ഈ ദാറുൽ ഹുദയിൽ വിശുദ്ധ മദീനയിൽ നടക്കുന്നതായ ക്ലാസ് തുടരുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പള്ളിയിൽ നടക്കാറുള്ള ക്ലാസ്സിലേക്ക് എത്താനുള്ള സൗകര്യം എല്ലാവർക്കും ലഭിക്കാത്തത് കൊണ്ട് വളരെ ഷോർട്ടായ രൂപത്തിൽ വിശുദ്ധ റമദാനിലേക്കൊരു ഒരു വേണമെങ്കിൽ നമുക്ക് വെൽക്കം സ്വീകരിക്കുക. റമദാനിനെ സ്വീകരിക്കേണ്ടത് മർഹബൻ റമദാൻ എന്നൊക്കെ പറയാം.
അത് അതിനെ ചുറ്റിപ്പറ്റി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പരിശ്രമിക്കുന്നതായിരിക്കും. വിശദമായിട്ട് ഇവിടെ ലഘുലേഖ ഇവിടെ നിങ്ങൾക്ക് ഇത് നമ്മുടെ പരിപാടി കഴിഞ്ഞ ശേഷം ലഭിക്കും. ആ ലഘുലേഖയിലൂടെ നിങ്ങൾക്ക് വിധി വിലക്കുകൾ വേണ്ടതുപോലെ വിശദീകരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്പറുകളുണ്ട്, ഫോൺ നമ്പറുകളുടെ കൂടെയുണ്ട്. പണ്ഡിതന്മാരോട് ചോദിക്കാം, ഈ സാധുവിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇവൻ തന്നെ ഇതേ സ്ഥലത്ത് നടത്തിയതായ ധാരാളം റമദാനിനെ കുറിച്ചുള്ള വിധി വിലക്കുകൾ എന്ന തലക്കെട്ടിലുള്ള ക്ലാസുകൾ ധാരാളം ഇവിടെ CDയും മറ്റും ലഭിക്കും. അതിലൂടെയും സത്യം മനസ്സിലാക്കി അള്ളാഹ് പ്രീതിപ്പെട്ട രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ, അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പിൽ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ, അത് രാത്രി നമസ്കാരമാവട്ടെ, പകൽ നോമ്പാവട്ടെ, വ്രതമനുഷ്ഠിക്കലാവട്ടെ, അപ്രകാരം റബ്ബിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഖുർആൻ പാരായണം ചെയ്യലാവട്ടെ, ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അത് ചെയ്യുമ്പോൾ പഠിച്ച് ചെയ്യുക, അറിഞ്ഞു ചെയ്യുക, അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, അതെ, ഒരവസരത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി, എന്താ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചർച്ചക്കെടുക്കുന്ന സബ്ജക്റ്റുകളും വിഷയങ്ങളൊക്കെ അധികവും പുരുഷന്മാരെ കുറിച്ചാണല്ലോ, ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന ശൈലിയിൽ ഉമ്മു സലമ സംസാരിച്ചു. അല്ലാഹു ഖുർആനിൽ പറയുന്ന വിധി വിലക്കുകൾ അധികവും സ്ത്രീകളോട് പുരുഷന്മാരോടാണല്ലോ സ്ത്രീകൾക്കൊന്നുമില്ലേ എന്ന ചോദ്യത്തിന് മറുപടി എന്നോണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ആയത്ത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ഇറക്കിയത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ആ സന്ദർഭത്തിലാണ് നിങ്ങൾ കേട്ടതായ ആയത്ത് ഇറങ്ങുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി والمؤمنين والمؤمنات والقانتين والقانتات എല്ലരെയും വെവ്വേറെ. സ്ത്രീകൾ പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും അള്ളാഹുവിന്റെ വിധി വിലക്കുകളിൽ ഉൾക്കൊള്ളുന്നു. അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്ന് പറയുമ്പോൾ ഏ സത്യവിശ്വാസിനികളെ എന്നും പറഞ്ഞതിന് തുല്യമാണ്. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് കൽപ്പിക്കാൻ, റബ്ബ് വിരോധിക്കാൻ, റബ്ബ് കൽപ്പിക്കാൻ, റബ്ബ് വിരോധിക്കാൻ, റബ്ബ് വിധിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ എന്തുണ്ടോ ഖുർആനിലൂടെ, അത് എല്ലാവർക്കും ബാധകമാണ്, പുരുഷനും ബാധകമാണ്, സ്ത്രീക്കും ബാധകമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പ്രത്യേകിച്ച് ആ ആരോപണം ഇല്ലാതിരിക്കാൻ വേണ്ടി സ്ത്രീകളെ പ്രത്യേകിച്ച് ബാധ്യതയിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ബോധം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി, മുസ്ലിങ്ങളായ പുരുഷന്മാർ, മുസ്ലിങ്ങളായ സ്ത്രീകൾ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ പുരുഷന്മാർ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ. അപ്പോൾ ഇസ്ലാം ഈമാൻ ഒന്നിച്ച് പറയുമ്പോൾ വേറെയാണ് എന്നത് ഈമാൻ എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചതായ ദിവസത്തിൽ വിശദീകരിച്ച് പറഞ്ഞ് നിങ്ങൾ മറന്നു കാണുകയില്ല. ഈമാൻ ഇസ്ലാം ഒന്നിച്ച് പറയുമ്പോൾ രണ്ടിന് രണ്ടർത്ഥമാണ്. മുസ്ലിം എന്ന് പറഞ്ഞതല്ല മുഅ്മിൻ എന്ന് പറഞ്ഞതെന്ന അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ ഒന്ന് തനിച്ച് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട്, മുസ്ലിങ്ങളിൽ മുഅ്മിനീങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട്. വെവ്വേറെയായിട്ട് ഒരേ സ്ഥലത്ത് പറയുമ്പോൾ അതിൽ നാം എന്ത് പഠിച്ചു? മുസ്ലിം എന്ന പദത്തിന് അർത്ഥം ഒന്നാണ്, മുഅ്മിൻ എന്ന പദത്തിന് മറ്റൊരർത്ഥമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് എന്ന് പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, സത്യവിശ്വാസി മുസ്ലിങ്ങളായ പുരുഷന്മാർ, മുസ്ലിങ്ങളായ സ്ത്രീകൾ. ഇസ്ലാം എന്ന പദത്തിന് നാം എന്ത് അർത്ഥം പഠിച്ചു? ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാമു അൽ ഇസ്തിസ്ലാം, അൽ ഇസ്ലാം അൽ ഇസ്തിസ്ലാം, കീഴടങ്ങുക, അള്ളാഹുവിനനുസരിക്കുക, അതാണ് താഅത്താണ് ഇസ്ലാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരാൾ മുസ്ലിമായാൽ അവൻ ആരായി മാറി? അനുസരണശീലൻ, അനുസരണമുള്ളവൾ, അനുസരണമുള്ളവൻ. ആർക്ക്? റബ്ബിന്. പിന്നെ ആർക്ക്? റബ്ബിന്റെ ദൂതർക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ പലപ്പോഴും മനുഷ്യൻ മുസ്ലിമാണെന്ന് പറയും, അതേസമയത്ത് മുഅ്മിനാണെന്ന് പറയാൻ എല്ലാവർക്കും അർഹത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് വേറെ വേർതിരിക്കാൻ വേണ്ടി തന്നെയാണ്
അങ്ങനെ തന്നെ പറയാൻ കാരണം കാലത്തില്ലാറാബു ഈമാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, മറന്നിട്ട് മറന്നു കാണുകയില്ല, ചൂടാറിയിട്ടില്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ സദസ്സിൽ വെച്ചിട്ട് കാലത്തില്ലാറാബു ആമന്ന ഗ്രാമീണർ പറയുന്നു, ഖുർആനാണ് അള്ളാഹു പറയുന്നതാണ്, ഗ്രാമീണന്മാർ പറയുന്നു ആമന്ന, ഞങ്ങൾ സത്യവിശ്വാസികളായി മാറി. ഖുൽ, നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ, ദൂതരെ ലം തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളായിട്ടില്ല, നിങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയാനുള്ള അർഹത നിങ്ങളിൽ ഉണ്ടായിട്ടില്ല. വലാക്കിൻ, പക്ഷേ ഖുലൂ, നിങ്ങൾ പറയുക അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായി. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പദത്തിൽ കാനേഷ്മാര് മുസ്ലിങ്ങൾ പെട്ടു, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങൾ പെട്ടു, അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ മുസ്ലിങ്ങൾ. ഇന്ന് ബഹുഭൂരിപക്ഷം കാനേഷ്മാര് മുസ്ലിങ്ങളാണ്, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നു. ഈമാൻ കയറിയോ ഇല്ലേ പരിശോധിച്ചാൽ റസൂലുള്ള പറയുന്ന ശൈലി ഞാൻ ഇവിടെ നൂറുകണക്കിൽ പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അന്നാസുക ഇബ്നു മിയ, നൂറ് ഒട്ടകം പോലെയാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. നൂറിൽ ലാ തകാദു തജിദു ഫീഹാ റാഹില, ഒരു ഒട്ടകത്തെ പോലും യാത്ര പോകാൻ പറ്റുന്നത് നൂറിൽ ലഭിക്കുകയില്ല എന്നതുപോലെ, നൂറ് മനുഷ്യന്മാരിൽ നൂറ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരിൽ ഒരു മുഅ്മിൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടത് ആ മുഅ്മിനാവലാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് പോകുന്നവരെ മുഅ്മിനീങ്ങളാണ്. ആ മുസ്ലിങ്ങളോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈമാനോട് കൂടിയാണ് മരിച്ചതെങ്കിൽ ധാരാളം ശിക്ഷക്ക്, ധാരാളം പരീക്ഷണങ്ങൾക്ക്, ധാരാളം റബ്ബിന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തേണ്ടതുണ്ടായിരിക്കും. ഹിസാബുണ്ടാകും, മനസ്സിലായില്ലേ? അവിടെ വിചാരണയുണ്ടാകും മുസ്ലിങ്ങളാവുമ്പോൾ. അതേസമയത്ത് ഏത് മുസ്ലിം ഞാൻ ഈ പറയുന്ന ഈമാനിലിട്ട് വിട്ടു നിൽക്കുന്ന, മനസ്സിലായില്ലേ? എന്നല്ലാതെ ഈമാൻ അകത്തുൾക്കൊള്ളുന്ന രൂപത്തിലുള്ള മുസ്ലിം അല്ല, മനസ്സിലായില്ലേ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അള്ളാഹ് ഒന്നിച്ചിട്ട് ഈമാനിനെ ഇസ്ലാമിനെ അടുത്ത് തന്നെ പറയുമ്പോൾ രണ്ടിനെ രണ്ടർത്ഥമാണ് അല്ലേ, പഠിച്ചില്ലേ? അതിനെ മറക്കരുത്. വെവ്വേറെയാണ് പറയുന്നതെങ്കിൽ ഒന്നിന്റെ അകത്ത് തന്നെ രണ്ടും കടക്കാൻ സാധ്യതയുള്ള ശൈലിയും റബ്ബ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന് വേറെ അർത്ഥം, ഈമാനിന് വേറെ അർത്ഥം, മനസ്സിലായില്ലേ? അതെ, അള്ളാഹു അപ്പോൾ ഗ്രാമീണന്മാരോട് റബ്ബ് എന്ത് പറഞ്ഞു? നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാൻ മാത്രമായിട്ടില്ല, മുഅ്മിനീങ്ങളാണെന്ന് പറയാൻ മാത്രമായിട്ടില്ല, നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞോളീ എന്നൊക്കെ ജീവിക്കുന്നവരോട് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ പറ്റുന്നവര് റസൂല് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തിൽ നിന്നിട്ട് 999 പേര് നരകത്തിൽ, ഒരാൾ സ്വർഗത്തിൽ. 999 മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിൽ യജൂജ് മോജൂജ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് തടികേച്ചിലാക്കാന്ന് മനസ്സിലാക്കരുത്. യജൂജ് മോജൂജ് ഉണ്ടെങ്കിലും നാം രക്ഷപ്പെട്ടു എന്നുള്ള വല്ല സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയോ, നല്ല വല്ല ഉറപ്പും കിട്ടിയോ, വല്ല ധൈര്യം നമുക്ക് പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാം ഒരു ആത്മപരിശോധന, ഞാനിതിന് ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച, അള്ളാഹ്ക്ക് മാത്രം എന്തും സമർപ്പിക്കാൻ തയ്യാറുള്ളവനായി മാറിയ, അള്ളാഹുവിന്റെ വിധി വിലക്കൾ എ മുതൽ സെറ്റ് വരെ നടപ്പാക്കി ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ അള്ളാഹു നരകത്തിൽ കടക്കൂല എന്ന് ഉറപ്പ് പറയാനുള്ള വല്ല ധൈര്യമുണ്ടോ? അവർക്കുണ്ടായതുപോലെ നമ്മുടെ നേതാക്കൾക്ക്, അബൂബക്കറിന്, ഉമറിന്, ഉസ്മാൻ അലിക്ക് റളിയല്ലാഹു തആല അൻഹും, അവരെന്നിട്ടും പറഞ്ഞില്ല, എന്നിട്ടും പറഞ്ഞില്ല. ഒരവസരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്റെ ഓർമ്മയിലില്ല ഇപ്പോൾ പത്തെണ്ണം എന്താണെന്ന്, ഉസ്മാൻ ഒരവസരത്തിൽ പറയുകയുണ്ടായി, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പത്ത് കാര്യങ്ങളിലൂടെ എന്നെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, പത്ത് കാര്യങ്ങളിലൂടെ എന്നെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ രണ്ട് പെൺമക്കളെ അള്ളാഹ് എനിക്ക് കെട്ടിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു, അവരുടെ എല്ലാ പ്രത്യേകതകളും പറഞ്ഞു. ഒന്ന്, മൂപ്പര് തവാദു കൊണ്ട്, വിനയം കൊണ്ട് പറഞ്ഞില്ല. അതെന്താണെന്നറിയാമോ? അത് ഹദീസ് റിപ്പോർട്ടകൻ കൂട്ടിച്ചേർത്തു, അത് അദ്ദേഹം താഴ്മ കൊണ്ടും വിനയം കൊണ്ടും പറയാത്തതായിരിക്കാം. അതെന്താണ്? ഞാൻ സ്വർഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് റബ്ബ് നൽകിയ പത്താളിൽ ഒരാളാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നാണ്. പത്താമത്തെ ആ പ്രത്യേകതയാണ് അദ്ദേഹം പറഞ്ഞില്ല എന്നാണ്. കാരണം അദ്ദേഹത്തിന് പൊക്കലായി വന്നു പോകണ്ട എന്നതുകൊണ്ടാണ്. പക്ഷെ അത് വഹയിലൂടെ വന്നതാണ്. അബൂബക്കർ സ്വർഗത്തിൽ, ഉമർ സ്വർഗത്തിൽ, ഉസ്മാൻ സ്വർഗത്തിൽ, അലി സ്വർഗത്തിൽ, തൽഹ സ്വർഗത്തിൽ, സഅദ് സ്വർഗത്തിൽ, സഈദ് സ്വർഗത്തിൽ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിൽ, അബൂ ഉബൈദത്തുൽ ജറാഹ് സ്വർഗത്തിൽ, സുബൈർ ഇബ്നു അവ്വാം സ്വർഗത്തിൽ, ഇങ്ങനെ പത്താളിൽ ലീസ്റ്റി മദീനയിൽ ഇറങ്ങിയതാണ്. അതിൽ ഒരു ഇക്കിശക്കല്ല അവരുടെ അടിയിൽ, ഒരു ഇക്കിശക്ക് അവരുടെ അടിയിലില്ല, സംശയം അവരുടെ അടിയിലില്ല. പക്ഷെ വിനയം കൊണ്ട് അവർ പറയാത്തതാണ് എന്നർത്ഥം. ആര്? മഹാനായ എന്റെ കൂടെ അല്ലേ നിങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അവർക്കൊക്കെ ധൈര്യമുണ്ട് പറയണമെങ്കിൽ പറയാം. കാരണം അല്ലാഹ് തന്നെ ഖുർആനിൽ തീർത്ത് പറഞ്ഞാണ്, ഏത് സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹസാൻ
മുഹാജിറുകൾ അൻസാറുകൾ സ്വർഗത്തിൽ. റസൂലിനെ കണ്ട് വിശ്വസിച്ചവർ മക്ക റിപ്പബ്ലിക്കിന് മുമ്പ് മുസ്ലിം ആവട്ടെ ശേഷം മുസ്ലിം ആവട്ടെ കൊല്ലൻ എല്ലാ സഹാബാക്കൾ സ്വർഗത്തിൽ. ഖുർആൻ അറിവില്ലാത്തവർ നമ്മുടെ നാട്ടിൽ എഴുതി വിടാറുണ്ട്, എന്ത് സഹാബാക്കളെ തരം താഴ്ത്തി, ഏ മക്ക റിപ്പബ്ലിക്കിന് ശേഷം മുസ്ലിങ്ങളായവർ എന്നോട് തന്നെ ഒരുത്തം ഫോൺ ചെയ്ത് പറഞ്ഞേട്ടാ അബൂ സുഫിയാനെ നീ സ്വർഗത്തിൽ പോകുന്ന പറയുന്നത് എന്നോട് ചോദിക്കാം ഫോണിലൂടെ ഇന്ത്യയിൽ നിന്നിട്ട്, അബൂ സുഫിയാനൊക്കെ സ്വർഗത്തിൽ പോകുമോ എന്ന്. മനസ്സിലായില്ലേ? ഓ അവന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കൂര് പോലെ ഇരിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതെ, റസൂലിനെ കണ്ട് ഇസ്ലാമതം വിശ്വസിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്നാര് പറയുന്നു? ഖുർആൻ പറയുന്നു, ഖുർആൻ പറയുന്നു. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് വെവ്വേറെയാണ് റബ്ബ് ഈ ആയത്തിൽ പറഞ്ഞത് എന്നത് നാം പഠിക്കണം. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ കടക്കും, മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ മുഅ്മിനീങ്ങൾ കടക്കുകയില്ല ഒന്നിച്ച് പറയുന്ന വേളയിൽ വ്യത്യാസം മനസ്സിലായില്ലേ? അതെ. പിന്നെ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ സ്വർഗത്തിലേക്ക് 70,000 പേര്, ഓരോ വ്യക്തിയോടു കൂടെ 70,000 പേര്, കണക്കൂട്ടി വെക്കുക. അത്ര പേര് ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മെ ആ ഇനത്തിൽപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ ആ ഇനത്തിൽപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മയും നമ്മുടെ കൂട്ടു കുടുംബക്കാരെയും മുസ്ലിങ്ങളെ മൊത്തത്തിലും ആ ഇനത്തിൽപ്പെടുത്തട്ടെ. മഹാഭാഗ്യം, ചോദ്യമില്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവുക എന്നുള്ളത്. അതിന് മുഅ്മിനാവണം, മുസ്ലിമായാ പോരാ. അതിന് മുഅ്മിനാവണം, മുസ്ലിമായാ പോരാ. ഇവിടെ പറയുന്ന അർത്ഥത്തിലുള്ള മുഅ്മിൻ സത്യവിശ്വാസിയായിരിക്കണം. റസൂല് പറയുന്നു, ലാ യസ്നി സാനി ഹൈന യസ്നി വഹുവ മുഅ്മിൻ വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹൈന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹൈന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ജീവിതത്തിൽ കളവ് പറയാത്ത, നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമങ്ങളുന്ന, നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചക പ്രഭുവിന്റെ പ്രവചനമാണ് നിങ്ങൾ കേട്ടത്. ബുഖാരിയിലാണ്, മുസ്ലിമിലാണ്. എവിടെയാണ്? മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ലാ യസ്നി സാനി, ഒരു വ്യക്തി വ്യഭിചരിക്കുന്ന വേളയിൽ അവൻ വ്യഭിചരിക്കുന്നതല്ല അവൻ സത്യവിശ്വാസിയായിട്ട്. ചേഞ്ച് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ മുഅ്മിനായിട്ട് വ്യഭിചരിക്കുന്നതല്ല, മുഅ്മിനായിട്ട് വ്യഭിചരിക്കുന്നതല്ല. അപ്പോൾ എന്തുണ്ട്? ഒരാൾ മുസ്ലിം ആവുക, ഒരു പക്ഷെ അവനിൽ വ്യഭിചാരം ഉണ്ടാവാം, മുഅ്മിനായാൽ വ്യഭിചരിക്കുകയില്ല. സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ? ലാ യസ്നി സാനി ഹൈന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു, കക്കുന്നവൻ കക്കുന്നതല്ല, ഹൈന യസ്രിഖു, കക്കുന്ന വേളയിൽ, വഹുവ മുഅ്മിൻ, ആ കക്കുന്ന സന്ദർഭത്തിൽ അവനിൽ ഈമാൻ ഉണ്ടാവുകയില്ല. അള്ളാഹ് പറഞ്ഞ സത്യവിശ്വാസി എന്ന പ്രത്യേകത, അവൻ മുസ്ലിം ആയിരിക്കും. മനസ്സിലായില്ലേ? വലാ യശ്റബുൽ ഖംറ, കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കുന്നതല്ല, ഹൈന യശ്റബുഹാ, അതിനെ കുടിക്കുന്ന വേളയിൽ, വഹുവ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായിട്ട്, അല്ലെങ്കിൽ അവൾ, നേരത്തെ പറഞ്ഞതിലൊക്കെ അവളും അവനൊക്കെ ഉണ്ട് കേട്ടാ, അവളും അവനൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ചാഞ്ചി മനസ്സിലായില്ലേ? അള്ളാഹു നമ്മെ സത്യവിശ്വാസികളിൽ പെടുത്തട്ടെ, മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ ഈ ക്ലാസിന്റെ സമാപനത്തിൽ കേൾക്കാൻ പോകുന്ന റമദാൻ, ആ റമദാനിനെ കുറിച്ച് റസൂൽ പറഞ്ഞ ശൈലിയിലും സന്ദർഭോചിതമായിട്ട് നമുക്ക് ഓർമ്മയിൽ വന്നത്, ഇവന് ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയാം. മൻ സാമ റമദാന പൂർത്തിയാക്ക, മാഷാല്ലാ, മനപ്പാടം, എല്ലാവർക്കും മനപ്പാടം. മൻ സാമ റമദാന, ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ, ഈമാനൻ, നോമ്പ് പിടിക്കുമ്പോൾ എന്തായിരിക്കണം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ? മുഅ്മിനായിരിക്കണം, മുസ്ലിമായ പോരാ, മുഅ്മിനായിരിക്കണം. എന്താ വ്യത്യാസം? ഞാൻ നേരത്തെ കേൾപ്പിച്ചു, മുഅ്മിനാകുമ്പോൾ അവനിൽ നിന്നിട്ട് അവൻ പതരൂല, അവന്റെ ഈമാൻ അടിയുറപ്പുള്ള ഈമാനായിരിക്കും. സത്യവിശ്വാസി, സത്യവിശ്വാസിനി ആരാണ്? അള്ളാഹുവിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം, അള്ളാഹു അല്ലാത്ത ശക്തികൾക്കെല്ലാം അള്ളാഹിലേക്ക് ആശ്രയിക്കേണ്ടതുണ്ട് എന്ന അള്ളാഹു സമദി എന്നതിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാർക്കോ ശക്തികൾക്കോ, അത് ഒലിയാവട്ടെ നബിയാവട്ടെ, നന്മയോ തിന്മയോ ചെയ്യാനുള്ള കഴിവില്ല, കൽപ്പില്ല എന്ന് ഖുർആനിൽ ദശക്കണക്കിൽ പ്രാവശ്യം മടക്കി മടക്കി പറഞ്ഞതിൽ അവന് കെട്ടുറപ്പുള്ള വിശ്വാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് പ്രശ്നം വന്നാലും അള്ളാഹിനോടല്ലാതെ ചോദിക്കുകയില്ല, അള്ളാഹിലേക്കല്ലാതെ ബലമേൽപ്പിക്കുകയില്ല, അള്ളാഹുലേക്കല്ലാതെ കിണപേ
അന്വേഷിക്കുകയില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിക്കുകയില്ല, മരിക്കുകയില്ല. അതാണ് മോമിൻ. അങ്ങനെയുള്ള മോമിനല്ലാതെ, മോമിനായിട്ടല്ലാതെ ഒരാൾ നോമ്പ് പിടിച്ചാൽ മീത നോമ്പ് കേറൂല. നബിഗുന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ശൈലിയിൽ നിന്നിട്ട് നാം പഠിക്കുകയാണ്. മൻസാമ റമദാന ഈമാനൻ, മോമിനായി വേണം, മോമിനായിട്ട് നോമ്പ് പിടിക്കണം. വഹ്തിസാബൻ, അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം. വഹ്തിസാബൻ, അള്ളാഹുൽ നിന്നിട്ട് കൂലി കിട്ടുമെന്ന് ആഗ്രഹിക്കൽ. അള്ളാഹു ഈ നോമ്പിന് പ്രതിഫലം നൽകുമെന്ന ആ പ്രതീക്ഷ, നല്ല പ്രതീക്ഷ. മനസ്സിലായില്ലേ? എപ്പോഴും നല്ല പ്രതീക്ഷ ഉണ്ടാവണം. അള്ളാഹ് സ്വീകരിക്കുമോ ഇല്ലേ, എന്തായിരിക്കും, അള്ളാഹ് തള്ളിക്കളയുമോ ഇല്ലേ എന്ന പേടിയോടുകൂടി സ്വീകരിക്കട്ടെ എന്ന തേട്ടം, സ്വീകരിക്കട്ടെ എന്ന തേട്ടം നമ്മളിൽ ഉണ്ടാവണം. ഈമാനൻ വഹ്തിസാബൻ, അപ്പോൾ മുഅ്മിനായി നോമ്പ് പിടിക്കണം. അതുപോലെ മൻ ഖാമ റമളാന, ഒരാൾ റമളാൻ മാസത്തിൽ രാത്രി നിന്ന് നമസ്കരിച്ചാൽ എന്താ പറഞ്ഞത്? ഈമാനൻ വഹ്തിസാബൻ. അവിടെയും അതേ വാക്ക് റസൂലുള്ള കൂട്ടിച്ചേർത്തു, ഈമാനോടുകൂടി മുഅ്മിനായി രാത്രി നമസ്കരിക്കണം. ഈമാനോടുകൂടിയല്ലാതെ ചിർക്ക് ചെയ്തുകൊണ്ട്, ബിദ്അത്ത് ചെയ്തുകൊണ്ട്, റബ്ബിന്റെ വിധി വിലക്കുകൾക്ക് വിപരീതം പ്രവർത്തിച്ചുകൊണ്ട്, ഈമാൻ ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള ഇല്ലാത്ത രൂപത്തിൽ, എന്തെങ്കിലും ഒരു പൂച്ച, കറുത്ത പൂച്ച പോയാൽ മതി വണ്ടി നിർത്തി, എന്താ മൂപ്പരുടെ മുമ്പിൽ കറുത്ത പൂച്ച പോയാലോ. അപ്പോൾ വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹിന്റെ കയ്യിലാണ്, ഷിട്ടികളുടെ കയ്യിലൊന്നുമില്ല എന്ന ഈമാൻ കാര്യം, ആറാം കാര്യം മനപ്പാടമാക്കിയത് കുന്നുകയറി. അതിൽ വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ പ്രവർത്തനത്തിൽ കാണാത്തത്? എന്താ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ഏൽപ്പിച്ചു, പ്രസവിക്കാൻ പോവാണ്, എന്നിട്ടോ നഫീസത്ത് മാലയല്ലോ, നഫീസത്ത് മാല, നഫീസത്ത് മാല. ഇവിടെ നഫീസ ജനിച്ചപ്പോൾ അള്ളാഹനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇതേ നഫീസ ജനിച്ചപ്പോൾ, നഫീസയുടെ ഉമ്മ. അതുപോലെ തന്നെ നഫീസ പ്രസവിച്ചപ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും റബ്ബിനോട് ചോദിച്ചത്. അങ്ങനെയുള്ള നഫീസത്തിന്റെ മേലിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കെട്ടിയുണ്ടാക്കിയതായ തോന്നിവാസം ആ മഹദിയുടെ പേരിൽ പാടുന്നു. എന്തിനാണ്? പ്രസവിച്ച് കിട്ടാൻ എളുപ്പത്തിൽ. ആ സന്ദർഭത്തിലാണ് ശിർക്ക് കയറിക്കൂടുന്നത്. അപ്പോഴാണ് റബ്ബിന് ദേഷ്യം വരുന്നത്, ഞാൻ നിങ്ങളെ ശിക്ഷിക്ക, ഞാൻ നിങ്ങളെ രക്ഷിക്ക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽക, ഞാൻ നിങ്ങൾക്ക് പള്ളയുടെ അകത്ത് വരെ ജീവിക്കാൻ വേണ്ടി നിന്റെ ഹൈലിനെ പാനീയമാക്കിയിട്ട് കുട്ടിക്ക് തീറ്റ ഇതൊക്കെ ചെയ്ത് എന്നെ പിന്നെ പ്രസവിക്കുന്ന സമയത്ത് മറക്ക, എന്നിട്ട് എന്റെ ശിക്ഷിയോട് ചോദിക്ക. അതുകൊണ്ട് അവിടെയാണ് റബ്ബുൽ ഇസ്സത്ത് വയുഖൗഫൂനക ബില്ലദീന മിൻ ദൂനിഹി അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഖുർആൻ അല്ല ചോദിക്കുന്നു, അടിമകൾക്ക് അല്ല പോരെ ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ. എന്തിന് ഷിട്ടികൾ, എന്തിന് മറ്റു റബ്ബിന്റെ ഷിട്ടികളോട് അവര് കേണപേക്ഷിക്കുന്നു? അല്ല പോരെ, അല്ലയല്ലേ അവരെ ഷിട്ടിച്ചത്, അല്ലയല്ലേ അവരെ ഭൂമിയിലേക്ക് ഇറക്കിയത്, അല്ലയല്ലേ അവർക്ക് വെള്ളം നൽകുന്നത്, അല്ലയല്ലേ അവർക്ക് ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ട് ഈമാൻ ശരിക്ക് കേറിയവനല്ലാതെ രാത്രി നിന്ന് നമസ്കരിച്ച് ത്രാവീഹി എത്ര തന്നെ നമസ്കരിച്ചാലും പ്രയോജനമില്ല എന്ന ശൈലിയാണ് നമ്മുടെ നേതാവ് ലോകത്തോട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് മൻ ഖാമ റമളാൻ, ഒരാളാണാവട്ടെ പെണ്ണാവട്ടെ, രാത്രി നമസ്കാരം റമളാനിൽ നമസ്കരിച്ചാൽ ഈമാനൻ കെട്ടുറപ്പുള്ള വിശ്വാസിയും വിശ്വാസിനിയുമായിട്ട്, വഹ്തിസാബൻ അള്ളാഹുവിൽ നിന്നിട്ട് പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ടാണ് നോമ്പ് പിടിച്ചതെങ്കിൽ, അത് അപ്രകാരം തന്നെ രാത്രി നമസ്കാരം നമസ്കരിച്ചതെങ്കിൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ സർവ ചെറിയ ദോഷങ്ങൾ അവന് അതിലൂടെ പുറത്തു കിട്ടുമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, അങ്ങനെയുള്ള വിശുദ്ധ റമളാൻ ആസന്നമാകുന്നതിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ശൈലിയിൽ പെട്ടതാണ് എന്ത്? മൻ ഖാമ ലൈലത്തൽ ഖദരി, ഒരാൾ ലൈലത്തൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ മോമിനായി, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായി നമസ്കരിക്കണം. എന്നല്ലാതെ അള്ളാഹനോടും മുദീശേഖനോടും, അള്ളാഹനോടും ബദരീങ്ങളോടും, അള്ളാഹനോടും ഉള്ളാൾത്തങ്ങളോടും, അള്ളാഹനോടും അയ്യപ്പനോടും, അള്ളാഹനോടും ഈസ നബിയോടും, അങ്ങനെ ഷിട്ടികളോട്, ബിംബങ്ങളോട്, വസ്തുക്കളോട്, വ്യക്തികളോട് ചോദിച്ചുകൊണ്ടുള്ളതായ ജീവിതമാണ് അവന്റെ ജീവിതമെങ്കിൽ അവൻ അള്ളാഹന്റെ ലിസ്റ്റിൽ മുഅ്മിനല്ല. അതുകൊണ്ട് തന്നെ അവന്റെ നോമ്പോ ലൈലത്തുൽ ഖദർ നമസ്കാരമോ ത്രാവീഹോ മീതെ കയറുകയും ഇല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്നു നാം ഓതിയ ആയത്തിൽ, വൽഖാനിതീന വൽഖാനിതാത്ത്, അങ്ങേയറ്റം അല്ലാഹുവിലേക്ക് മടങ്ങിയും കൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ വിഭാഗം, വൽഖാനിതീന വൽഖാനിതാത്ത്, ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. ഖുനൂത്ത് അനുസരിക്കുക, താഅ അള്ളാഹുവിനെ അങ്ങേയറ്റം അനുസരിച്ചുകൊണ്ട് കീഴടങ്ങിയും കൊണ്ട് നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ
മടക്കങ്ങൾ, മന സാന്നിധ്യത്തോടുകൂടിയുള്ള മടക്കങ്ങൾ, അതാണ് ഖുനൂത്. അതെ, അള്ളാഹു ചോദിക്കുന്നു, അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദൻ വഖായിമ യഹദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ. അമ്മൻ ഹുവ ഖാനിതുൻ, രാത്രി നിന്ന് നമസ്കരിച്ചുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് റബ്ബിനോട് കേണപ്പഴിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയും കൊണ്ട് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഭാഗം, യഹദറുൽ ആഖിറ, അവൻ എന്തിനാണ് അങ്ങനെ കാട്ടുന്നത്? പരലോകത്തവന് ഭയമാണ്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് അവന് ഭയമാണ്, നരകത്തെ അവന് ഭയമാണ്, ശിക്ഷയെ അവന് ഭയമാണ്. ആ ഭയം കാരണത്താലാണ് അവൻ അങ്ങനെ രാത്രി ഹയാത്താക്കി ഖുനൂത്ത് അഥവാ അള്ളാഹിലേക്ക് മടങ്ങിയും കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് കേണപ്പഴിച്ചു ൊണ്ട് ജീവിക്കുന്നത്. ആനാ അല്ലൈലി ഖസാജിദൻ വഖായിമ യഹദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി, റബ്ബിന്റെ അനുഗ്രഹത്തെ അവൻ കാംക്ഷിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്നു, അവൻ വീക്ഷിക്കുന്നു, അവൻ ചോദിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ പ്രാർത്ഥനയിലും അവന്റെ സുജൂദിലും അപ്രകാരം തന്നെ, അവന്റെ കുനൂത്തിലും അപ്രകാരം തന്നെ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലും. ഖുൽ, ഇതൊക്കെ കാട്ടുന്ന ആൾ ആരാണ്? വിവരമുള്ള ആളാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹ് പറയുന്നു, ഖുൽ, നിങ്ങൾ അവരോട് ചോദിക്കൂ, ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ, അറിവുള്ളവർ തുല്യരാണോ? വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരോട് തുല്യരാണോ? അറിവുള്ളവർ കാട്ടുന്ന പണിയാണ് നിങ്ങൾ ഈ കേട്ടത്. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരല്ല. അറിവില്ലാത്തവരാണ് സക്സ് ഫിലിമിന്റെയും ബ്ലൂ ഫിലിമിന്റെയും അനാചാരങ്ങളുടെയും അപ്രകാരം തന്നെ വിനോദാഭാസങ്ങളുടെയും അപ്രകാരം തന്നെ പൈങ്കിളി സാഹിത്യങ്ങളുടെയും മറ്റോ കാശ് വെച്ചിട്ടും വെക്കാതെയുമുള്ളതായ ചീട്ട് കളിയുടെയും കേരം ബോർഡ് കളിയുടെയും പന്ത് കളിയുടെയും അല്ലെങ്കിൽ ഗുസ്തികളുടെയും എന്തെല്ലാം ഇന്നത്തെ യുഗത്തിൽ നെറ്റിലൂടെ അല്ലെങ്കിൽ ചവറ്റ കൊട്ടകളിലൂടെ ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുന്നതായ അങ്ങനെയുള്ള അനാചാരങ്ങൾ, റമദാൻ പട്ടാപകലിനും റമദാൻ രാത്രിയിൽ ജനങ്ങൾ ത്രാവിഹ നമസ്കരിക്കുന്ന വേളയിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന വിഭാഗം റബ്ബിന്റെ ശൈലിയിൽ അറിവില്ലാത്തവരാണ്, ജാഹിലീങ്ങളാണ് കേട്ടോ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗൗനിക്കുന്നവരാരാണെന്നറിയാമോ? ബുദ്ധിജീവികൾ മാത്രം. റബ്ബിന്റെ ശൈലിയാണ്, ആരാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ? ബുദ്ധിജീവികൾ മാത്രം. അപ്പോൾ ഈ രൂപത്തിൽ റബ്ബിലേക്ക് മടങ്ങാത്തവരാരല്ല, ബുദ്ധിയുള്ളവരല്ല, ബുദ്ധിയില്ലാത്തവരാണ്. മനസ്സിലായില്ലേ? ഇത് എന്റെ ശൈലിയല്ല, റബ്ബിന്റെ ശൈലിയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തുടരുന്നു, ഇവിടെ എല്ലാം ശ്രദ്ധേയമാണ്. അടിവരായിട്ട് പറഞ്ഞറിയിക്കേണ്ടതില്ല, വീണ്ടും പറയേണ്ട അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, വീണ്ടും പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്താണത്? ഇവിടെയൊക്കെ റബ്ബ് വിളിക്കുന്നത് ആരെയാണ്, പറയുന്നത് ആരെയാണ്? ആണ് പെണ്ണ്, പുരുഷൻ സ്ത്രീ, ആണ് പെണ്ണ്, പുരുഷൻ സ്ത്രീ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഈ സമയത്ത് ഫാമിലി ക്ലാസ്സാണ്. നമ്മുടെ സഹോദരിമാരെ മനസ്സിലാക്കണം, നിങ്ങളോടും പുരുഷന്മാരോടും ഒരുപോലെ നിങ്ങൾ എല്ലാവർക്കുമുള്ള ബാധ്യതയാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി റബ്ബ് ആ ശൈലി ഉപയോഗിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ, ഉമ്മു സലമ. ഉമ്മു സലമാരാണ് റസൂലുള്ളാന്റെ ഭാര്യ. നമ്മുടെ ഉമ്മ, ഉമ്മു സലമ, റസൂലുള്ളാന്റെ ഭാര്യമാരിൽ അതിസുന്ദരിയായ പെണ്ണാണ് ഉമ്മു സലമ. ഒറ്റക്ക് മക്കയിൽ നിന്നിട്ട് ഹിജ്റ വന്നതായ മഹദിയാണ് ഉമ്മു സലമ. ഇസ്ലാമിന് വേണ്ടി ത്യാഗം അങ്ങനെയുള്ളത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റൂല. ഇസ്ലാമിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി അനുഭവിച്ച ത്യാഗം, തനിച്ച് മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വന്നതായ സഹോദരി ആ മഹദി നമ്മുടെ ഉമ്മ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അവര് ചോദിച്ചു റസൂലിനോട്, റസൂലെ, എന്താ സ്ത്രീകളെ അള്ളാഹു സ്ത്രീകളെ കുറിച്ച് പറയാത്തത്? അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, പുരുഷന്മാരെ സ്ത്രീകളെ, പുരുഷന്മാരെ സ്ത്രീകളെ എന്ന് വെവ്വേറെ വിളിച്ചിട്ട്. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ പുരുഷന്മാർ, സത്യസന്ധരായ സ്ത്രീകൾ. സാദിഖീൻ സാദിഖാത്ത്, നാം ഓരോരുത്തരും അവരോരോട് ചോദിക്കുക, നാം ഓരോരുത്തരും സത്യസന്ധരാണോ? നാം ചെയ്യുന്നതിൽ, പറയുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ എല്ലാവരും ഓരോരുത്തരോട് ഒരു ആത്മപരിശോധന നടത്തിയാൽ പലരും വീഴ്ച കാണാം. ആ വീഴ്ച നികത്താൻ വേണ്ടി പാടുപെടണം. നാം പലപ്പോഴും സദീഖീങ്ങൾ എന്ന് പറയുന്ന പദത്തിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ അർഹരല്ലാത്തവരെയാണ്, അല്ലെങ്കിൽ അർഹരല്ലാത്തവരായിട്ടാണ് നമ്മെ തന്നെ നാം കാണുന്നത്.
സദിഖീങ്ങളാണെങ്കിൽ നീ മുസ്ലിം എന്ന് പറഞ്ഞ പദത്തിൽ, നീ മൂമിനൻ എന്ന് പറഞ്ഞ പദത്തിൽ, നീ സത്യസന്ധനാണെങ്കിൽ നീ കളവ് പറയൂല, നീ വഞ്ചിക്കൂല, നീ ചതിക്കൂല, നീ തട്ടിപ്പ് നടത്തൂല, നീ വെട്ടിപ്പ് നടത്തൂല, നീ അനാചാരം ചെയ്യൂല, നീ അക്രമം ചെയ്യൂല, നീ അനീതി ചെയ്യൂല, നീ ഏഷണി നടത്തൂല, നീ ഭീഷണി നടത്തൂല, നീ എന്തെല്ലാം തെറ്റുണ്ട് അവകൾ ചെയ്യൂല. എന്തുകൊണ്ട്? നീ സത്യസന്ധനാണ്. എന്തിൽ? റബ്ബിനോട് പറഞ്ഞതായ ആ വാക്കിൽ. ആ റബ്ബിനോട് പറഞ്ഞ വാക്കിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കേൾപ്പിച്ച, പലപ്പോഴും നാം പറയാറുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചിട്ട് ഈ കടാരി മുമ്പിൽ കടക്കണം, ബേക്കൽ പോകണമെന്ന് പറഞ്ഞ സഹാബിയോട് റസൂൽ പറഞ്ഞ പദം എന്താണ്? അദ്ദേഹം പറയുന്ന വാക്കിൽ സത്യസന്ധനാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കും. അല്ലേ? അവസാനം റസൂലൊക്കെ എവിടെ കണ്ടു? അദ്ദേഹത്തിന് പോർക്കളത്തിൽ കിടന്ന് മരിച്ച് ഷഹീദായി റബ്ബിന്റെ വഴിയിലേക്ക് സ്വർഗത്തിലേക്ക് പാറിച്ചെന്ന വ്യക്തിയായിട്ട് കണ്ടു. റസൂൽ എന്ത് പറഞ്ഞു? സദഖല്ലാ, റബ്ബിൽ അവൻ സത്യസന്ധനായിരുന്നു റബ്ബിനോട് പറഞ്ഞ വാക്കിൽ. അപ്പോൾ നാം സത്യസന്ധനാണോ? ഇവിടെ തബൂക്ക് യുദ്ധത്തിലേക്ക് പോയ സഹാബാക്കൾ, അവരിൽ നിന്നിട്ട് മൂന്ന് പേര് പിന്തിപ്പോയപ്പോൾ അവർ റസൂലാനെ മുമ്പിൽ ക്യൂ നിന്ന കഥ നീണ്ട കഥയാണ്. അവിടെ റബ്ബുൽ ഇസ്സത്തിൽ ജല ജലാലു അവർ കളവ് പറയാതെ റസൂലുള്ളാന്റെ മുമ്പിൽ സത്യം മാത്രം പറഞ്ഞത് കാരണത്താൽ അല്ലാഹ് അവർക്ക് നൽകിയതായ സർട്ടിഫിക്കറ്റ് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ. അവരുടെ ഹിസ്റ്ററിയുടെ സമാപനം, അവരുടെ ഹിസ്റ്ററി സൂറത്ത് തൗബയിൽ നീട്ടി വലിച്ച അല്ലാഹ് പറഞ്ഞ ശേഷം അല്ലാഹ് പറയുന്നു, ഏ സത്യവിശ്വാസികളെ പഠിച്ചോളീൻ നിങ്ങളുടെ നേതാക്കളിലൂടെ പാഠം, ഉൾക്കൊണ്ടോളീൻ അവരിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള വിജ്ഞാനം, പിൻപറ്റിക്കോളീൻ അവരുടെ ബാക്കൽ മാതൃക നിങ്ങൾ ഉൾക്കൊണ്ടോളീൻ അവരിലൂടെ. അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ആ സഹാബാക്കൾ ഭയപ്പെട്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കണം. എങ്ങനെയാണ് അവർ ജീവിച്ചത്? ഒക്കുനു, നിങ്ങളാവുക മാ സാദിഖീൻ, ആ സത്യസന്ധരോടൊപ്പമാവുക, ആ സത്യസന്ധരോടൊപ്പമാവുക. എത്രമാത്രം സത്യസന്ധരായിരുന്നു അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ആദ്യം, പിന്നെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ. അതുപോലെ നിങ്ങളും സത്യസന്ധരാവുക. കരള് വലിച്ചു കൊടുക്കുന്നു, പിടിച്ചോ റബ്ബേ കരള്, പിടിച്ചോ റബ്ബേ കഴുത്ത്, പിടിച്ചോ റബ്ബേ എന്നെ തന്നെ, എനിക്ക് വേണ്ടത് നിന്റെ പ്രീതി, നിന്റെ സ്വർഗം എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അവിടേക്ക് എത്തിയോ നാം? പകുതിയിലേക്ക് എത്തിയോ? കാൽഭാഗത്തിലേക്ക് എത്തിയോ? ചിന്തയുണ്ടോ? ഒരു ചിന്തയുണ്ടോ? അങ്ങനെ റബ്ബിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടോ? എത്ര ടൈം നാം ചെലവഴിക്കുന്നു ജീവിതത്തിൽ, ദിവസത്തിൽ, മാസത്തിൽ, ആഴ്ചയിൽ റബ്ബിനെ പ്രീതിപ്പെടുത്താൻ, റബ്ബിന്റെ മതം പ്രചരിപ്പിക്കാൻ, റബ്ബിന്റെ വിജയ പതാക പറപ്പിക്കാൻ, റബ്ബ് ഇറക്കിയ തൗഹീദ് പ്രചരിപ്പിക്കാൻ, റബ്ബിന്റെ മതത്തിൽ കയറിക്കൂടുന്ന കരിഞ്ചന്തയോട് മല്ലിടാൻ, മത്സരിക്കാൻ, അത് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. സത്യസന്ധരായ പുരുഷന്മാർ, സത്യസന്ധരായ സ്ത്രീകൾ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റസൂൽ പറയുന്നു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം പറയുന്നവരായിരിക്കണം, എന്നും സത്യം പറയുന്നവരായിരിക്കണം. എന്തുകൊണ്ട്? അസ്സിദ്ഖ്, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധരായിരിക്കണം. ഫൈന സിദ്ഖ, സത്യം യഹദി ഇലൽ ബിർ, നന്മയിലേക്ക് തെളിക്കും. വൽ ബിറ, നന്മ, യഹദി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് തെളിക്കും. വമാ സാല അർജുലു യസ്ദുഖു വയസ്ദുഖ് വയതഹറ സിദ്ഖ്, മനുഷ്യൻ സത്യം പറഞ്ഞു പറഞ്ഞ് സത്യം തന്നെയായിരിക്കണം ഞാൻ പറയലെന്ന നിർബന്ധം അവനിൽ ഉണ്ടാകുമ്പോൾ, അവളിൽ ഉണ്ടാകുമ്പോൾ, എപ്പോൾ നാവ് തുറന്നാൽ, തൊള്ള തുറന്നാൽ ഞാൻ സത്യമേ പറയുകയുള്ളൂ എന്ന നിർബന്ധം ഒരാളുണ്ടായാൽ, അള്ളാഹുവിന്റെ അടുക്കൽ അവന് സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്യപ്പെടുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ ആ ഇനത്തിൽ പെടുത്തട്ടെ, സിദ്ദീഖീങ്ങളിൽ പെടുത്തട്ടെ. അതെ, അപ്രകാരം തന്നെ ഇന്നൽ കദിബ, നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു കളയാം. ആയത്തിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നോമ്പിലേക്ക് എത്താൻ പറ്റുക. ഇന്നൽ സിദ്ഖ ഇന്നൽ കദിബ യഹദി ഇലൽ ഫുജൂർ, കള്ളം പറയുമ്പോൾ ആ കള്ളം പറയുന്നവൻ ഫാജിറായി മാറുന്നു. ഫാജിർ നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലോ അല്ലെ? ഫാസിഖ്, ഫാജിർ എന്നൊക്കെ പറഞ്ഞാൽ തോന്നിവാസി. ആ തോന്നിവാസി, അള്ളാന്റെ വിധി വിലക്കുകള് വില വെക്കാത്തവൻ, അവഗണിക്കുന്നവൻ, കൂട്ടാക്കാത്തവൻ, ഫാജിർ.
നാം കേൾക്കാറുണ്ടല്ലോ, ഫാജിറിന്റെ ബേക്കൽ നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ? സല്ലു കുല്ല ബർറിൻ വഫാജർ, ഏത് നന്മ ചെയ്യുന്നവനും ഫുജൂർ ചെയ്യുന്നവനും മുസ്ലിമായാൽ അവന്റെ ബേക്കൽ നിങ്ങൾ നമസ്കരിച്ചോളിയൻ എന്ന ഹദീസൊക്കെ നിങ്ങൾക്ക് നാം കേൾക്കാറുണ്ട്. എപ്പോൾ? മറ്റുള്ളവരില്ലെങ്കിൽ, നല്ലവരുണ്ടെങ്കിൽ നല്ലവരുടെ ബേക്കൽ തന്നെ നിസ്കരിക്കണം. സ്ഥിരമായി താടി വടിക്കുന്നവൻ ഇമാമത്തെക്കാൻ പറ്റൂല. നെരിയാളിക്ക് താഴെ പാന്റോ അല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രം വലിച്ചു നടക്കുന്നവൻ സ്ഥിരം ഇമാമത്തിൽ നിൽക്കാൻ പറ്റൂല. സ്ഥിരമായി കള്ളം പറഞ്ഞടക്കുന്നവൻ, സ്ഥിരമായി ബ്ലൂ ഫിലിമും സെക്സ് ഫിലിമും കണ്ടുകൊണ്ട് നീജ നീജ ജീവിതം ജീവിക്കുന്നവൻ, സ്ഥിരമായി ഏത് ചെറുദോഷം ചെയ്യുന്നവൻ, വന്തോഷമല്ല, ഏത് ചെറുദോഷം കെട്ടൊടിയൻ, ഏത് ചെറുദോഷം സ്ഥിരമായി ചെയ്യുന്നവൻ ഇമാമത്തിന് പറ്റൂല. ഇമാമത്തിന് പറഞ്ഞാൽ പള്ളിയിൽ ഇമാമം നിൽക്കാൻ പറ്റൂല. പള്ളിയിൽ ഇമാമായി നിർണയിക്കാൻ ശമ്പളം കൊടുത്തിട്ടേ പറ്റൂല. അതേസമയത്ത് അങ്ങനെയുള്ളവന്റെ ബേക്കിൽ നമസ്കരിക്കാം. എപ്പോഴെങ്കിലും നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒന്നാം ഇമാമത്ത് നടന്നു കഴിഞ്ഞുപോയി. വിശേഷിക്കട്ട ഇമാന്റെ ഉടമകളായ നമ്മുടെ കാലഘട്ടത്തിലാണല്ലോ രണ്ടാം ജമാഅത്ത്, മൂന്നാം ജമാഅത്ത്, നാലാം ജമാഅത്ത് ഒക്കെ റസൂലുള്ളാഹിയുടെ കാലത്തില്ല, സഹാബാക്കളുടെ കാലത്തില്ല, താബിഈങ്ങളെ കാലഘട്ടത്തിലില്ല. ഇബ്നു മസ്ഊദ് പറയുന്നു, ഞങ്ങൾ നിന്നിട്ട് ഒരാള് പള്ളിയിലേക്ക് ജമാഅത്തിന് എത്തിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അയാളെ നോക്കൽ എന്താണ്, കപടവിശ്വാസിയായിരിക്കുമെന്ന് തോന്നലാണ് ഞങ്ങൾക്ക്. ജമാഅത്തിന് എത്തിയിട്ടില്ലെങ്കിലേ എവിടെ നാം എവിടെ, ശ്രദ്ധിക്കൂ. പിന്നെ സഹാബാക്കൾ ആരെങ്കിലും ഒരാൾ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ മൂന്ന് ദിവസം അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. അനുശോചനം അറിയില്ലേ എപ്പോഴാണ്? ഒരാൾ മരിച്ചാലേ, മരിച്ചാൽ അല്ലാഹു അജ്റക് അസൻ അല്ലാഹു അസാക്ക്, നിന്റെ മയ്യത്തിനുള്ള പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്ന ആ അനുശോചന ശൈലി മൂന്ന് ദിവസം ഒരാൾ ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ, ഒരു ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയുണ്ട് നാം, എവിടെയുണ്ട് നാം? പരിപൂർണതയിലേക്ക് എത്തണം. പലരും പറയാറുണ്ട്, ക്ലാസ് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉള്ള ആവേശം ക്ലാസ് നിർത്തുമ്പോൾ പോവാണ്. പോ, നിർത്തരുത്. എന്റെ ക്ലാസ്സിൽ തന്നെ വന്നോളമെന്നില്ല, എന്റെ ക്ലാസ്സിൽ തന്നെ വന്നോളമെന്നില്ല. സത്യം പറയുന്നവരുടെ ആരുടെയും ക്ലാസ്സിൽ ചെല്ലാം. അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം അറവ് നേർച്ച, അള്ളാഹ്ക്ക് മാത്രം ജീവിതം മരണം എന്ന ഖുർആനിന്റെ തത്വം എ മുതൽ സെഡ് വരെ ഖുർആൻ മടക്കി അൽഹംദുലില്ലാ മുതൽ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് വരെ മടക്കി പറയുന്ന തത്വം ആര് പറയുന്നു? അവരുടെ എല്ലാം ക്ലാസ് കേട്ടോളി. ഇവന്റെ ക്ലാസ് തന്നെ കേട്ടോളമെന്നില്ല. പക്ഷേ നമ്മുടെ ആത്മാവിന് വളർച്ചയ്ക്ക് ആവശ്യമായ വളമാണ് ക്ലാസുകൾ, ഖുർആൻ, സുന്നത്ത്. അത് നിർത്തരുത്, സ്റ്റോപ്പ് ആക്കരുത്, സ്ഥിരമായി നടന്നുകൊണ്ടേയിരിക്കണം. സത്യം പറയുന്നവരുടെ മുമ്പിൽ മാത്രം. അതെ, വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കദിബ് കളവ് ഫുജൂറിലേക്ക് മനുഷ്യനെ നയിക്കും. വഇന്നൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, ഫുജൂർ മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കും. മനുഷ്യൻ കളവ് പറഞ്ഞു പറഞ്ഞു പറയുമ്പോൾ കളവായിരിക്കണം പറയണം എന്ന നിർബന്ധം പുലർത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ, അങ്ങനെയല്ലേ ഇപ്പോൾ ചില സദസ്സുകളിലൊക്കെ ഇരുന്നാൽ സദസ്സിന് രസം വരണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളവർ ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മൂപ്പരൊരു കളവുണ്ടാക്കി ചിരിപ്പിക്കും. എന്തിനാണ്? എങ്ങനെയെങ്കിലും ചിരിപ്പിക്കണം, എങ്ങനെയെങ്കിലും രസം ഉണ്ടാവണം ഇരുത്തത്തിന്. അവിടെ ഞാൻ പറയുന്ന കളവാണോ തെറ്റാണോ അള്ളാഹ് വിരോധിച്ചതാണോ എന്ന് ചിന്തിക്കൂല. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും കളവ് പറഞ്ഞു, എത്രത്തോളം അവൻ കരുതി കൂട്ടി തന്നെ കളവ് പറയാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, പരലോകത്തിൽ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അവനെ പടുകള്ളം പറയുന്നവന് കദ്ദാബ് എന്ന് പേര് വെക്കും. കദ്ദാബ് നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ ദജ്ജാൽ വരുമ്പോൾ അവന്റെ തലയിൽ എന്തുണ്ടായിരിക്കും? മൂന്ന് അക്ഷരം. ഏതൊക്കെയാണത്? കാഫിർ എന്ന്, സത്യനിഷേധി എന്ന് കുറിക്കുന്ന പദം ഇവിടെ എഴുതി കാണുമെന്നാണ്. ആര് പറയുന്നു? ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നതുപോലെ പരലോകത്തിലേക്ക് വരുമ്പോൾ ഈ എല്ലാ സദസ്സിലും ഇരുന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഇങ്ങനെ എഴുതി കാണുമെന്ന് അവനെ, അല്ലെങ്കിൽ അവന്റെ അഡ്രസ് ആയിരിക്കും പരലോകത്തിൽ കദ്ദാബ്, കദ്ദാബ്. അള്ളാഹ് ഇനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല തുടരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓതി വെച്ചത് ആയത്തിൽ, വസ്സാബിറീന വസ്സാബിറാത്ത്, ക്ഷമ കൈക്കൊള്ളുന്നതായ പുരുഷന്മാർ, ക്ഷമ കൈക്കൊള്ളുന്നതായ സ്ത്രീകൾ, ക്ഷമ കൈക്കൊള്ളുന്ന പുരുഷന്മാർ, ക്ഷമ കൈക്കൊള്ളുന്ന സ്ത്രീകൾ. ക്ഷമ പറയുമ്പോൾ റസൂലുള്ള പറയുന്നു, അസ്സൗമു നിസ്ഫു സബ്ർ, ശ്രദ്ധിച്ചോളി, അസ്സൗമു നിസ്ഫു സബ്ർ, നോമ്പ് ക്ഷമയുടെ പകുതിയാണ്.
വസബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. അപ്പോൾ നോമ്പത്തെ എത്രയായി? നീ ഈമാന്റെ കണക്കൂട്ടറിയ, കാൽക്കുലേറ്റർ വേണോ? കാൽക്കുലേറ്റർ വേണോ? അപ്പോൾ ഈമാനിന്റെ എത്ര ഭാഗമായി? നാലിൽ, നാലിൽ ഒരു ഭാഗമായി. എന്ത് നോമ്പേ? നമ്മൾ വിശ്വ നോമ്പല്ല ഊട്ടറേ, ഞാൻ തുടങ്ങിയത് കൊണ്ടാണ്. അസോമോ, വീണ്ടും മടക്കി പറയാം, അസോമോ നോമ്പ് നിസ്ഫു സബ്ർ, ക്ഷമയുടെ പകുതിയാണ്. വസബ്റു ക്ഷമ നിസ്ഫുൽ ഈമാൻ, വിശ്വാസത്തിന്റെ ഈമാനിന്റെ പകുതിയാണ്. അപ്പോൾ എത്രയായി ഈമാന്റെ നോമ്പ്? നാലൊരു ഭാഗമായില്ലേ? ഈമാന്റെ നല്ലൊരു ഭാഗമാണ് നോമ്പ്. എന്തുകൊണ്ട്? നോമ്പിന് നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം അള്ളാഹ് സ്വീകരിക്കുന്ന നോമ്പായി മാറാൻ. എന്നാലും നോമ്പ് നോക്കുക ഫിലിമ് കാണുക, നോമ്പ് നോക്കുക അശ്ലീലം കാണുക, നോമ്പ് നോക്കുക കളവ് പറയുക, തട്ടിപ്പ് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലി നമുക്ക് പരിചയമുണ്ട്. എന്ത്? ലൈസ ലില്ലാഹി ഹാജ. ഹദീസിന്റെ തുടക്കം എന്താണ്? സഹീലാണ് ഹദീസ്. വേണ്ടാത്ത വാക്കുകൾ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ നോമ്പ് വേളയിൽ, വൽ അമല ബിഹി, വേണ്ടാത്ത പ്രവർത്തനം നോമ്പ് വേളയിൽ ഒഴിവാക്കുന്നില്ലെങ്കിൽ. അന്യ സ്ത്രീകളെ നോക്കുക, വടക്ക് നോട്ടം നോക്കുക, വടക്ക് പ്രവർത്തനം പ്രവർത്തിക്കുക, വടക്ക് കാഴ്ച കാണുക, അത് ജീവനുള്ള ആളെ കാണട്ടെ അല്ലെങ്കിൽ ഫിലിമിലൂടെ കാണട്ടെ, എല്ലാം സമം തന്നെയാണ്. ചിലപ്പോൾ ഫിലിമിലുള്ള ആളെ കാണുമ്പോൾ പതിനാറുകാരിയെപ്പോലെ അറുപതുകാരിയെ കാണും, അപ്പോൾ വികാരം കൂടുതലായിരിക്കും ഫിലിമിലൂടെ, വികാരം കൂടുതലായിരിക്കും. അങ്ങനെ കാണാൻ പാടില്ലാത്തത് കാണാം നോമ്പ് സമയത്ത് വരേക്കും. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയം, അവകളെ കുറിച്ചല്ല പരലോകത്ത് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഒലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നീ കൈകടത്താൻ പോകരുത്, നീ ചെയ്യാൻ നടക്കരുത്, നീ പ്രവർത്തിക്കാൻ നിൽക്കരുത് നിനക്കറിവില്ലാത്ത കാര്യത്തിൽ. അള്ളാഹു പറയുന്നു, എന്തുകൊണ്ട് നിന്റെ ഹൃദയത്തെ കുറിച്ചും നിന്റെ കണ്ണിനെ കുറിച്ചും കാതിനെ കുറിച്ചും ചോദിക്കപ്പെടും? ഇത് റമദാനിൽ ഓർത്തിട്ട് അള്ളാഹനെ പേടിച്ചിട്ട് കണ്ണ് ചിമ്പിക്കളയാൻ നിന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ എന്ത് നോവടോ? റസൂൽ പറയുന്നു, ലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് അവന്റെ പട്ടിണിയുടെ ആവശ്യമോ അവൻ വെള്ളമൊഴിവാക്കിയതിന്റെ ആവശ്യമോ അങ്ങനെയുള്ള നോമ്പിന്റെ ആവശ്യമില്ല എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. ഭാവിയിൽ സൂക്ഷിക്കുക, റമദാൻ അല്പദിവസം കഴിഞ്ഞാൽ നാം സ്വീകരിക്കാൻ പോകുന്നു മഹാമാസം. നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് കൊല്ലത്തോട് കൊല്ലം കഴിഞ്ഞ റമദാൻ മുതൽ ഈ ഇതുവരെയുള്ളതായ 11 മാസത്തിലൂടെ കാട്ടിക്കൂട്ടിയ അനാചാരങ്ങൾ, ധിക്കാരങ്ങൾ, തോന്നിവാസങ്ങൾ, അവകൾക്കെല്ലാം ശുദ്ധീകരണത്തിനുള്ളതായ വെള്ളപ്പൊക്കമാണ് റമദാൻ. ആ വെള്ളപ്പൊക്കത്തിലൂടെ നമ്മുടെ അശുദ്ധികൾ ഒഴുകിപ്പോയിട്ടില്ലെങ്കിൽ നാം പിന്നെ എന്തിനു കൊള്ളും? റസൂല് പറയുന്നു, നശിക്കട്ടെ, മുഖം കുത്തി വീഴട്ടെ, റമദാൻ വന്നിട്ട് റമദാനിലോടുകൂടി അവൻ സ്വർഗപ്പുള്ളിയാവാൻ, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ അവനെ സഹായിച്ചിട്ടില്ലെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ കാണുന്ന മദീനത്തെ പള്ളിയുടെ അകത്തുള്ള മിമ്പർ ഉണ്ടായ സ്ഥലത്ത് റസൂലുള്ളാഹി കയറി നിന്ന മിമ്പറിന്റെ മീതെ കയറി നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ചിട്ട് ജിബ്രീൽ പറഞ്ഞതായ പദങ്ങൾക്ക് മഹാനായ ദൂതരാണ് ആമീൻ എന്ന് പറഞ്ഞത്. അപകടമല്ലേ ഇത്? റമദാൻ വന്നിട്ട് പോലും ദോഷം പൊറുപ്പിക്കാൻ അവന് പൊറുപ്പിക്കാനുള്ള പ്രവർത്തനം പ്രവർത്തിക്കാൻ ഒരാൾക്ക് വിജയം ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹന്റെ അനുഗ്രഹത്തിൽ നിന്ന് ദൂരപ്പെടട്ടെ. ജിബ്രീൽ ചെല്ലൂ, ആമീൻ, ദൂതരെ ചെല്ലുന്നു റസൂലുള്ളാഹി, ആമീൻ. റസൂലുള്ളാഹി ക്ഷപിച്ച, റസൂലുള്ളാഹി എതിരിൽ പ്രാർത്ഥിച്ച വിഭാഗത്തിൽ പെട്ടുപോകും റമദാനിലൂടെ പാപമോചനം നാം നേടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്ത് വേണം? റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച പശ്ചാത്താപം, ഹൃദയം തൊട്ടുകൊണ്ട് ശരിക്കു കയറിയുക റബ്ബിനോട്, റബ്ബേ ഞാൻ പാപങ്ങൾ നിന്റെ മുമ്പിൽ ചെയ്തു, ഷിട്ടാവിന്റെ മുമ്പിൽ എങ്ങനെയാണ് അവന്റെ ആ ഖദ്ർ, അവന്റെ ആ മഹത്വം, അവന്റെ ആ ബഹുമതി, അവന്റെ ആ ഇസ്സത്ത്, അവന്റെ ആ അർശിന്റെ ഉടമയായ റബ്ബിന്റെ കഴിവ് കേൾപ്പ് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവന്റെ മുമ്പിൽ തെറ്റ് ചെയ്യും? പിന്നെ എങ്ങനെ അവന്റെ മുമ്പിൽ പാപം ചെയ്യും?
അങ്ങനെയുള്ള എത്ര പാപങ്ങൾ ഞാൻ കാട്ടിക്കൂട്ടി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചുകൊണ്ട് കണ്ണുനീര് ധാരധാരിയാക്കി ഒലിപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുക. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ. റമദാൻ വരുന്നതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഞാൻ കാട്ടിയതുപോലെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ എന്തല്ല ഒരാൾ പോവുക എന്നിട്ട് അവിടെ തൗബ ചൊല്ലിക്കൊടുക്കുക മറ്റാൾ ഏറ്റുപാടുക അതൊന്നുമല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ഷിട്ടികൾ ചെയ്ത തെറ്റിന് ഷിട്ടികൾ സമ്മതിച്ചിട്ട് ആ തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചെയ്തുപോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്യുക, അതാണ് പശ്ചാത്താപം. കടടവാടുകളുള്ള വ്യക്തിയാണെങ്കിൽ അനുവാദം ചോദിക്കണം അങ്ങനെയുള്ളവരോട്. അവൻ ചെയ്യുന്നതായ തൗബ കടങ്ങളെക്കുറിച്ചാണ്, ഇടപാടുകളെക്കുറിച്ചാണ് എങ്കിൽ എന്നതുകൂടി ഇവിടെ സ്മരണീയമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ എത്തി നാം സാബിദീൻ, ക്ഷമ കൈക്കൊള്ളുന്നവൻ, ക്ഷമ കൈക്കൊള്ളുന്നവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. سورة എന്താണ്? മാഷാ അല്ലാ. ക്ലാസ്സിന് വന്ന ഫലമുണ്ട്, ഖുർആൻ ഓതിയ ഫലമുണ്ട്, ഇതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതെ, ചോദിക്കുന്നതിന് മറുപടി കിട്ടുന്നു. നാം പലപ്പോഴും ഇമാമ് സുബഹ് നമസ്കാരം അഥവാ ജുമഅ നമസ്കാരത്തിന്റെ സുബഹിൽ ഓതുന്ന കേൾക്കാറുള്ള സൂറത്തു സജദയിലുള്ള ആയത്താണ് നാം കേട്ടത്. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹദൂന ബി അംരിനാ ലമ്മാ സബറു. പണ്ട് കഴിഞ്ഞു പോയതായ നിങ്ങളുടെ നേതാക്കളായ മഹാത്മാക്കളായ നബിമാരിലും അവരുടെ ഉമമകളിൽ നിന്നിട്ട് സത്യവിശ്വാസികളിലും നാം ഉണ്ടാക്കി ആരെ? നേതാക്കളെ വാർത്തെടുത്തു. എപ്പോൾ? ലമ്മാ സബറു, അവർ ക്ഷമ കൈകൊണ്ട വേളയിൽ. ക്ഷമിച്ചപ്പോഴാണ് അവർ നേതാക്കളായത്. ഉത്ബത്തുബ്നു ഖസ്വാൻ പറയുന്നു, തോലിന്റെ കഷ്ണം അല്ലെങ്കിൽ ഇല കഷ്ണം തിന്നിട്ട് ഞങ്ങൾക്ക് കാഷ്ടിക്കാൻ പള്ളയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണക്ക് കാഷ്ടിക്കൽ, അതും കാഷ്ടിക്കാൻ ഞങ്ങളുടെ പള്ളിയിലൊന്നുമില്ല. ഷൈബ് അബി താലിബിൽ ഞങ്ങളെ 3 വർഷം മക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ റസൂൽ അടക്കമുള്ള ഞങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഇല തിന്നാൻ വരെ കിട്ടാറില്ല. ആരെങ്കിലും ഭക്ഷണം ബന്ധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നാൽ അവിടെ ശത്രുക്കളുടെ CAD മാറി ക്യൂ ആണ്. അബൂജഹൽ അടക്കം ബഹ്തുരി കൊണ്ടുവന്ന് അവിടെ നിന്ന് ആർക്കോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അബൂജഹൽ തട്ടി, സമ്മതിച്ചില്ല. ഖദീജാന്റെ കുടുംബക്കാര് കൊണ്ടുവന്നപ്പോൾ അബൂജഹൽ തട്ടി, ഖദീജ ജീവിച്ചിരിക്കവേ, സമ്മതിച്ചില്ല. ഖദീജ അവിടുന്ന് ആ ഷൈബ് അബി താലിബ് എന്ന് പുറത്തു വന്ന ശേഷമാണ് ഇഹലോകവാസം വെടിഞ്ഞത് നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ. എങ്ങനെയുണ്ട് ക്ഷമ? 3 വർഷം തിന്നാനില്ല, കണ്ടതും കിട്ടിയതും തിന്നാന്നുള്ളതാണ്, എന്തെങ്കിലും തിന്ന് ജീവൻ രക്ഷപ്പെടുത്താന്നുള്ളതാണ്. പ്രശ്നം എന്താണ്? കാബത്തിന്റെ അകത്ത് മക്കാര് കെട്ടി എഴുതി, എന്ത്? ഹാഷിം ബനു ഹാഷിം കുടുംബത്തെ നാം ബഹിഷ്കരിക്കണം 3 കൊല്ലം. അവരുമായി ബിസിനസ് ഇല്ല, അവരുമായി ബന്ധമില്ല, അവരുമായി കല്യാണ ബന്ധമില്ല, അവരുമായി ഒരു ബന്ധവുമില്ല. അക്കൂട്ടത്തിൽ ബനു ഹാഷിം കുടുംബത്തിൽ അമുസ്ലിങ്ങളായവർ വരെ ഉൾക്കൊള്ളുന്നു, കുടുംബത്തോടാണ് വെറുപ്പ്. അതുകൊണ്ട് അബു താലിബ് വരെ അറസ്റ്റിൽപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ പറയുന്നു ഉത്ബത്തുബ്നു ഖസ്വാൻ, ഇറാഖിൽ ഗവർണറായി നിർണയിക്കപ്പെട്ട കാലഘട്ടത്തിൽ കൊടീശ്വരൻ ആയിരുന്നു നമ്മുടെ നേതാക്കളൊക്കെ. കാരണം റോമൻകാരുടെ പേർഷ്യക്കാരുടെ കൊട്ടാരത്തെ എല്ലാം, അവരുടെ ഖസനാവുകളെയെല്ലാം അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകി, വിജയം നൽകി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ പഴയ കാലമെന്ത്, ഇപ്പോഴത്തെ കാലമെന്ത്? പഴയ കാലത്തിൽ മരിക്കുകയാണെങ്കിൽ പറയും പോലെ കണക്കും ഹിസാബൊന്നും ഇല്ലാതെ രക്ഷപ്പെടാമായിരുന്നേനെ, ഇപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ എത്ര കണക്കും ഹിസാബും നൽകേണ്ടി വരുമെന്ന് പറഞ്ഞവർ പ്രയാസപ്പെടാറുണ്ടായിരുന്നു. ബേജാറാണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് പ്രയാസം അള്ളാഹുവിനോടുള്ള പേടിയും ഉറച്ച ഈമാനുമാണ് അവരെ പ്രയാസപ്പെടുത്തിയത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്വർഗം. നമുക്കാണ് കണക്കിൽ പെടുക, നാമാണ് കണക്കിൽ പെടുക, നാമാണ് പരലോകത്തിൽ റസൂൽ പറഞ്ഞതുപോലെ മന്നൂഖിഷ ബദിബ, ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ പെട്ടു. ആരെങ്കിലും വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ, വിചാരണക്കാണ് നമ്മെ കൊണ്ടുപോകുന്നതെങ്കിൽ അവൻ പെട്ടു എന്ന് നബിയുടെ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. നമ്മെ വിചാരണയിൽ നിന്ന് റബ്ബ് രക്ഷപ്പെടുത്തട്ടെ. മന്നൂഖിഷ ഉദ്ദിബ, ആരെങ്കിലും നിഖാശൻ റബ്ബിലേക്ക് കൊണ്ടുപോയപ്പെട്ടാൽ
അവന് രക്ഷയില്ല, അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് കാരണം നമ്മുടെ പട്ടിക അങ്ങനെയാണ്, നമ്മുടെ കറുത്ത പട്ടികയുടെ സ്വഭാവം അതാണ്. നമ്മുടെ കറുത്ത പട്ടിക നമുക്ക് തന്നെ വായിക്കാൻ പറ്റൂല, പിന്നെയല്ലേ റബ്ബിന്റെ മുമ്പിൽ പരലോകത്തിൽ വായിക്കപ്പെടുക. കൂട്ടരെ, എത്ര തട്ടിപ്പ്, എത്ര വെട്ടിപ്പ്, എത്ര തോന്നിവാസം, എത്ര അനാചാരം, എത്ര അക്രമം, എത്ര അനീതി, എത്ര ഏഷണി, എത്ര ഭീഷണി, എത്ര എന്തെല്ലാം തെറ്റുകൾ, എത്ര എത്ര ശിർക്കുകൾ ചിലപ്പോൾ അറിവില്ലാത്തവർ അറിവില്ലാത്ത കാലത്തിൽ ചെയ്തു കാണും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, മാഫി ചെയ്തരട്ടെ. തൗഹീദോടുകൂടി ജീവിച്ച്, തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച്, തൗഹീദിന് വേണ്ടി വാദിച്ച് ജീവിച്ച്, തൗഹീദിന്റെ ഉടമകളോടുകൂടി പരലോകത്തിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റസൂൽ പറയുന്നു, എന്നോട് പറഞ്ഞു റസൂലുള്ളാഹി അല്ലാഹു, എന്ത്, നിങ്ങൾക്ക് പകുതി ഉമ്മത്തുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഷഫാഅത്തിന്റെ അധികാരം തരാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, റബ്ബേ എനിക്ക് പകുതി ഉമ്മത്തുകളെ കൊണ്ടുപോയാ പറ്റൂല, എനിക്ക് ഷഫാഅത്തിന്റെ അധികാരം വേണമെന്ന്. അങ്ങനെ ഷഫാഅത്തിന്റെ അധികാരം നൽകി അല്ലാഹു എനിക്ക്. റസൂൽ പറയാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തൗഹീദ് എന്ന് പറയുമ്പോൾ, തൗഹീദ് എന്ന പദം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ റസൂലുള്ള പറയുന്നു, എനിക്ക് റബ്ബ് ഷഫാഅത്തിന്റെ അധികാരം തന്നു, എന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് അള്ളാഹു എനിക്ക് അനുവദിക്കുന്ന എല്ലാരെയും ഞാൻ ഷഫാഅത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആരൊഴിച്ച്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച മുശ്രിക്കുകളെ ഒഴിച്ച് അവർക്ക് ഷഫാഅത്ത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുക തന്നെ ഇല്ല. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, ശിർക്ക് ചെയ്തവർക്ക് രക്ഷയില്ല. അതാണ് മുഖ്യം, അതാണ് നാം അടിവരയിട്ട് വെക്കേണ്ടതായ ഭാഗം. ഏത് അമൽ ചെയ്യുമ്പോഴും സത്യവിശ്വാസിയായിരിക്കണം, മോമിനായിരിക്കണം, മോമിനത്തായിരിക്കണം. അതെ, വസ്സാബിരീന വസ്സാബിറാത്തി എന്ന് പറയുമ്പോൾ ക്ഷമ കൈ കണ്ടവരായി മാറണം. ക്ഷമയാണ് കൂട്ടരെ നാം നോമ്പിലൂടെ ചെയ്യുന്നത്. നോമ്പിലൂടെ ക്ഷമയില്ലെങ്കിൽ നാം ഭക്ഷണം കഴിച്ചിരുന്നേനെ, വെള്ളം കുടിച്ചിരുന്നേനെ, നാം എന്തുകൊണ്ട് അതെല്ലാം പിടിച്ചു നിർത്തുന്നു? നമുക്ക് വെള്ളം വേണം, നമുക്ക് കുടിക്കണം. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ 50 ഫാരൻഹീറ്റ് ചൂടൊക്കെ, 50 ഡിഗ്രി ചൂടൊക്കെയുള്ള സമയമുണ്ട്. മദീനയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 44-45 എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ആ ചൂടുള്ള സന്ദർഭത്തിലൊക്കെ എന്തുകൊണ്ട് നാം ദാഹിക്കുന്നു? എന്തുകൊണ്ട് ദാഹിക്കുന്നവരെ ദാഹിക്കുന്നു? ക്ഷമ കൈകൊള്ളത് കൊണ്ടതുകൊണ്ടാണ്. എന്തിന് ക്ഷമ കൈകൊള്ളുന്നു? പരലോകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ നോമ്പായി മാറാൻ വേണ്ടിയാണ് എന്ന് മാത്രമല്ല, അതൊരു ട്രെയിനിങ് കോഴ്സാണ്. ആ ട്രെയിനിങ് കോഴ്സിലൂടെ നാം പഠിക്കുന്ന പാഠം, നമുക്ക് 11 മാസത്തിലും ക്ഷമ കൈകൊള്ളാൻ നമുക്ക് സാധിക്കും. തന്റെ ഇടമുണ്ടെങ്കിൽ, ഒരുക്കമുണ്ടെങ്കിൽ, തയ്യാറെടുപ്പുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, റമദാനിൽ ക്ഷമിച്ചതുപോലെ. പിന്നെ ഉച്ചക്കത്തെ ക്ലാസ്സിലും കേൾക്കാൻ പോകുന്നുണ്ട് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ പൈശാചിക ശല്യത്തെക്കുറിച്ചും പൈശാചിക ശല്യത്തിലൂടെ ഉണ്ടാകുന്നതായ അപകടത്തെക്കുറിച്ചും അതിൽ നിന്നിട്ട് നമുക്ക് മോചനം നേടാൻ പറ്റുന്നതായ മാസത്തെക്കുറിച്ചും അവിടെയാണ് വിശദീകരണം ലഭിക്കുക. അത് സഹോദരിമാർ വീട്ടിൽ നെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പള്ളിയിലേക്ക് വരാൻ സാധിക്കാത്തവർ നെറ്റിൽ കൂടി കേട്ടാൽ ഈ ക്ലാസിന്റെ പരിപൂർണത ആ ക്ലാസ്സിലൂടെ അവർക്കും ലഭിക്കുമെന്ന് ഉണർത്തുന്നു. ക്ഷമ കൈകൊള്ളുന്നവർ അല്ലദീന, ആരാണവർ? ഇതാ സാബത്തുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും നേരിടേണ്ടി വന്നാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഉലൈക ആ വിഭാഗം, അലൈഹിം, അവർക്കുണ്ട് സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിന്റെ പ്രാർത്ഥന, അല്ലാഹുവിന്റെ സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിന്റെ അനുഗ്രഹവും അല്ലാഹുവിന്റെ ബർക്കത്തും അല്ലാഹുവിന്റെ റഹ്മത്തും അവരെ വർഷിക്കും. ഉലൈക്കഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ക്ഷമ കൈകൊള്ളുക എന്നത് പ്രവർത്തനം കുറിക്കണം, വാക്ക് കുറിക്കണം. എപ്പോൾ മുസീബത്ത് വരുമ്പോൾ, അതാണ് ഈ ആയത്ത് പഠിപ്പിച്ചത്, നമുക്കറിയാം അല്ലേ. അപകടം വരുമ്പോൾ നാം എന്ത് എന്ന് പറയണം? ഇന്നാലില്ല പറയണം. അത് മരിച്ചാൽ മാത്രമാണോ? സഹബാക്കൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഇന്നാലില്ലാഹി ഇന്നാലൈഹി റാജിഊൻ എന്ന് പറയും. നാമൊക്കെ പറഞ്ഞ അടിയുള്ളൂ. ആരടാ മരിച്ചെന്ന് നോക്കൂ. എന്തുകൊണ്ട്? നമുക്ക് പ്രാക്ടീസ് ഇല്ല, നമുക്ക് പരിചയമില്ല. ഇന്നാലില്ല എന്ത് ഏത് മുസീബത്തിനും പറയാനാണ് റസൂല് കൽപ്പിച്ചത് എന്നത് പഠിച്ചിട്ടില്ല ഒരു പക്ഷേ, പരിചയമില്ല അത് ചെയ്തിട്ട്. അതുകൊണ്ട് ഇന്നാലില്ല പറയുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ആക്ഷേപം ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹാബാക്കളൊക്കെ മരിച്ചാൽ, ഒരു കുട്ടി മരിച്ചു, സ്വന്തം കുട്ടി മരിച്ചാൽ ആദ്യം പറയൽ എന്താണ്? അൽഹംദുലില്ലാ. പിന്നെന്ത് പറയും? ഇന്നാലില്ല. അതുകൊണ്ട് റസൂലുള്ള എന്ത് പറഞ്ഞു? അല്ലാ പറഞ്ഞതായിട്ട് ഇബ്നു ലഹു ബൈതം ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു സ്പെഷ്യൽ വീട് കെട്ടുക, ആ വീട്ടിന് നിങ്ങൾ പേര് വെക്കുക ബൈതൽ ഹംദ്. എന്താണ് ബൈതൽ ഹ?
ഹംദ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവർക്ക് ഹംദ് എന്ന ഒരു പാലസ്, സ്പെഷ്യൽ പാലസ്. നമുക്കിപ്പോ കുറെ കാശുണ്ടാക്കി നാട്ടിൽ പോയി ഇങ്ങനെ വീട് കെട്ടിക്കൊണ്ടേയിരിക്കുന്നവരില്ലേ, വീട് കെട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചോ, പാലസുകൾ കെട്ടേണ്ട വേണ്ടാന്ന് വെച്ചോ, കാശ് കൂടുതലുള്ളവര് ഇല്ല, കെട്ടിക്കൊണ്ടേയിരിക്കാണ്. അതെ, പാലസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കാണ്. പരലോകത്തിൽ അങ്ങനെയാണ്, ഒരു ഒരു ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലേക്ക് അവിടെ നമുക്ക് ഒരു ഒരു നഖലത്ത്, അതുപോലെ തന്നെ ഒരു തോട്ടം റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നാം അത് ഇവിടെ വിലവെക്കാതെ ടൈം വേസ്റ്റാക്കുന്നതായ വിഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്. ടൈമിനെ വിലവെക്കാതെ വേസ്റ്റാക്കുന്ന വിഭാഗം ശ്രദ്ധിക്കണം. എന്താ നമുക്ക് പ്രയാസമുള്ളത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ? അതെ, ക്ഷമ കൈ കൊണ്ടവരുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ, ക്ഷമ കൈക്കൊള്ളുന്ന പുരുഷന്മാർ, ക്ഷമ കൈക്കൊള്ളുന്ന സ്ത്രീകൾ എന്ന പദം വിട്ടുകിടക്കുമ്പോൾ, നോമ്പിൽ മാത്രമായിരുന്നില്ല അവരുടെ ക്ഷമ. ഉമ്മു ഹറാം ബിൻത് മിൽഹാനെ പോലത്തതായ പെണ്ണ്, അതുപോലെ തന്നെ ഉമ്മു സുലൈം അല്ലേ ബിൻത് മിൽഹാനെ പോലത്തെ പെണ്ണ്, നമ്മുടെ ഉമ്മമാരിൽ നമുക്ക്